in civilization. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അത് എവിടെയാണ്? രണ്ട് നദീതീരങ്ങളുടെ ഇടയ്ക്കാണ് അത് അഭിവൃദ്ധിപ്പെട്ടത്. ഏതൊക്കെയാണ്? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ്. ഏതാണ്? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് അല്ലെ? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ്. സംസ്കാരം നോക്കിയേ, ചൈനീസ് സിവിലൈസേഷൻ, ചൈനീസ് സംസ്കാരം അതെവിടെയാ? ഏത് റിവറിന്റെ തീരത്താണ്? ഏത് റിവറിന്റെ തീരത്താണ്? ഹൊയാഹോ റിവറിന്റെ തീരത്താണ് അല്ലെ? ഹൊയാഹോ റിവറിന്റെ തീരത്താണ്, ഹൊയാഹോ നദിയുടെ തീരത്താണ്. ഹൊയാഹോ നദിയുടെ തീരത്താണ്. അപ്പൊ നോക്കൂ, ഈ നദീതര സംസ്കാരങ്ങൾ, ഈ നദീതര സംസ്കാരങ്ങൾ എല്ലാം ഉടലെടുത്തിരിക്കുന്നതും അഭിവൃദ്ധി പ്രാപിച്ചതും നദീതീരങ്ങളോടനുബന്ധിച്ചാണ്. ഏതൊക്കെയാ? ഒന്ന് നോക്കൂ, സിന്ധു നദീതര സംസ്കാരം സിന്ധു നദിയുടെ തീരത്താണ്. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയുടെ തീരത്താണ്. മെസപ്പൊട്ടേമിയൻ സംസ്കാരം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്തായിരുന്നു. ഇനി നോക്കൂ, ചൈനീസ് സംസ്കാരമാണെങ്കിലോ ഹൊയാഹോ നദിയുടെ തീരത്താണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. നോക്കൂ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ നോക്കൂ, പുരാതന സംസ്കാരങ്ങളെല്ലാം എവിടെയാ ഉടലെടുത്തിരിക്കുന്നത്? നദീതീരങ്ങളിലാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇനി എന്താണ് നോക്കൂ, ഈ പ്രാചീന സംസ്കാരങ്ങൾ എന്തുകൊണ്ടാണ് നദീതീരങ്ങളിൽ ഉടലെടുക്കാൻ കാര്യം? എന്തുകൊണ്ടായിരിക്കും? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നദീതീരങ്ങളിലെ മണ്ണിന്റെ ഫലപുഷ്ടിയാണ്. എന്ന് വെച്ചാൽ എന്താണ്? ദി അലൂവിയസ് സോയിൽ ഡെപ്പോസിറ്റഡ് ബൈ ദി റിവേഴ്സ് മെയ്ഡ് ദി റിവർ ബാങ്ക്സ് ഫെർട്ടൈൽ. അതാണ് ദി അലൂവിയസ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അലൂവിയസ് സോയിൽ എന്ന് വെച്ചാൽ എന്താണ്? എക്കൽ മണ്ണെന്നാണ്. എക്കൽ മണ്ണ് അല്ലേ? അതായത് നദീതീരങ്ങളിൽ ആ നദി നിക്ഷേപിക്കുന്ന എക്കൽ മണ്ണ് അതെങ്ങനെയാ? വളരെയേറെ ഫലപുഷ്ടിയുള്ള മണ്ണ് അല്ലേ? അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രാചീന സംസ്കാരത്തിലെ ജനങ്ങൾക്ക് കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ അറിവില്ല. പ്രാചീന സംസ്കാരത്തിലെ ജനങ്ങൾക്ക് കാടുകൾ വെട്ടിത്തെളിച്ച് എന്താണ് ആ കൃഷി ചെയ്യുന്നതിനുള്ള ആ പരിജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാണ് നദീതീരങ്ങളിലെ മണ്ണിൻ്റെ ഫലപുഷ്ടത. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാചീന സംസ്കാരത്തിലെ ജനങ്ങൾക്ക് കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കുന്നതിനെ കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ്മ. മറ്റൊരു കാര്യം എന്താണ് ഈ നദീതീരങ്ങളിൽ ഇങ്ങനെ സംസ്കാരം ഉള്ളെടുക്കുവാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നദീതീരങ്ങളിലുള്ള പുൽമേടുകൾ, നദീതീരങ്ങളിലുള്ള പുൽമേടുകൾ എന്താണ് കന്നുകാലി വളർത്തുന്നതിന് വളരെയേറെ അനുയോജ്യമായ ഒരു ഘടകമായിരുന്നു. അതുകൊണ്ടാണ്